എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തലവേദനയോ ജലദോഷമോ വന്നാൽ നമ്മൾ ആദ്യം കുടിക്കുന്നത് നല്ലൊരു കട്ടൻ ചായ ആയിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അല്ലേ? കടുപ്പത്തിൽ നല്ലൊരു കട്ടൻ ചായ കുടിച്ചാൽ ശരീരത്തിന് കൂടുതൽ ഉന്മേഷം കിട്ടുന്നു എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. തലവേദനയ്ക്കും ജലദോഷത്തിനും കട്ടൻ നല്ലൊരു മരുന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല കേട്ടോ, കട്ടൻ ചായക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അകറ്റാൻ കട്ടൻ ചായ കുടിക്കുന്നത് നല്ലതാണ്. ഹൃദയ ധമനികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കട്ടൻ ചായ കുടിക്കുന്നത് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു ദിവസം 3 കപ്പ് കട്ടൻ ചായ കുടിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അകറ്റാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. കട്ടൻ ചായയിൽ കാണപ്പെടുന്ന ഫ്ലവനോയിഡ് പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തയോട്ടത്തിനുണ്ടാകുന്ന തടസ്സങ്ങളും ധമനി ഭിത്തികൾക്കുണ്ടാക്കുന്ന തകരാറുകൾ കുറക്കുകയും ഹൃദ്രോഗ സാധ്യതകൾ കുറക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെയാണ് LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞു കൂടുമ്പോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെടാം. ദിവസവും 2-3 കപ്പ് കട്ടൻ ചായ കുടിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ സഹായിക്കുന്നു. LDL കൊളസ്ട്രോൾ കുറച്ചാൽ ഹൃദയാഘാത സാധ്യത കുറക്കാം. ദിവസവും 3 കപ്പ് കട്ടൻ ചായ കുടിച്ചാൽ രക്തസമ്മർദ്ദം കുറക്കാനാകുമെന്ന് മിക്ക പഠനങ്ങളിലും പറയുന്നു. അമിത രക്തസമ്മർദ്ദം ഉണ്ടായാൽ ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കരോഗം, മറവിരോഗം, അന്ധത, ലൈംഗിക ശേഷി കുറവ് എന്നിവ ഉണ്ടാകാവുന്ന സാധ്യത വളരെ കൂടുതലാണ്. 80% വരെയും പക്ഷാഘാതം നിയന്ത്രിക്കാനാകുന്ന അസുഖമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക, കൃത്യമായുള്ള വ്യായാമം, ഭക്ഷണം നിയന്ത്രിക്കുക, ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പക്ഷാഘാതം എളുപ്പം നിയന്ത്രിക്കാവുന്ന അസുഖമാണ്. ദിവസവും 3-4 കപ്പ് കട്ടൻ ചായ കുടിച്ചാൽ സ്ട്രോക്ക് വളരെ എളുപ്പം നിയന്ത്രിക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയാൽ കരൾ സംബന്ധമായ രോഗങ്ങൾ, പൊണ്ണത്തടി, സമ്മർദ്ദം, പ്രമേഹം പോലുള്ള അസുഖങ്ങൾ പിടിപെടാം. രക്തത്തിലെ പഞ്ചസാരയെ ശരീരകോശങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനമോ പ്രവർത്തനമോ കുറയുന്നതാണ് പ്രമേഹത്തിന് മുഖ്യ കാരണം. ഇൻസുലിൻ്റെ അളവ് കുറയുകയോ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ ശരീരകോശങ്ങളിലേക്കുള്ള പ്രയാണം തടസ്സപ്പെടുകയും തന്മൂലം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. കട്ടൻ ചായയിൽ കാണപ്പെടുന്ന പോളിഫിനോൾസ് പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൽ അർബുദകാരികൾ രൂപം കൊള്ളുന്നത് തടയാൻ സഹായിക്കും. ഇത് പ്രോസ്റ്റേറ്റ്, കുടൽ, ഗർഭാശയം, മൂത്രനാളി എന്നിവിടങ്ങളിലെ അർബുദ സാധ്യത തടയും. ചായയിൽ അടങ്ങിയിട്ടുള്ള TF2 എന്ന സംയുക്തം അർബുദ കോശങ്ങളെ നശിപ്പിക്കുകയും സാധാരണ കോശങ്ങളെ അതുപോലെ നിലനിർത്തുകയും ചെയ്യും. പുക വലിക്കുകയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ വായിലെ അർബുദ സാധ്യത കട്ടൻ ചായ കുറക്കും. അപകടകാരികളായ അർബുദങ്ങളുടെ വളർച്ചയും വികാസവും തടയാൻ കട്ടൻ ചായ സഹായിക്കും. കട്ടൻ ചായയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന പദാർത്ഥത്തിന് ജലദോഷം, പനി, വയറിളക്കം, ഹൈപ്പറൈറ്റിസ് തുടങ്ങിയവക്ക് കാരണമാകുന്ന വൈറസുകളെ ചെറുക്കുവാനുള്ള കഴിവുണ്ട്. കട്ടൻ ചായയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കൈലാമിൻ ആൻറ്റിജൻസ് രോഗപ്രതിരോധം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ദിവസം 3-4 കപ്പ് കട്ടൻ ചായ കുടിക്കുന്നത് നീര് വരുന്നത് തടയാനും അപകടകാരികളായ രോഗാണുക്കളെ ചെറുക്കുവാനും സഹായിക്കും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കട്ടൻ ചായ വളരെ നല്ലതാണ്. കട്ടൻ ചായയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആയാസരഹിതമായിരിക്കുവാനും സഹായിക്കും. ദിവസം 4 കപ്പ് കട്ടൻ ചായ കുടിക്കുന്നത് രക്തസമ്മർദ്ദത്തിൽ വളരെ കുറവ് വരുത്തുവാൻ കഴിയും. കോർട്ടിസോൾ ഹോർമോണാണ് ഇതിന് കാരണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.